രാജ്യത്തെ കോളേജുകളുടെ ഘടന അടിമുടി പൊളിച്ചെഴുതുന്നതാണ് കസ്തൂരിരംഗൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരടിലെ നിർദ്ദേശം. 2032 മുഴുവൻ കോളേജുകളെയും സ്വന്തമായി ബിരുദം നൽകാവുന്ന സ്വയംഭരണ കോളേജുകളാക്കി മാറ്റണമെന്നാണ് പ്രധാന ശുപാർശ. സർവകലാശാലകൾ കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണമെന്നാണ് കസ്തൂരിരംഗൻ കമ്മീഷന്റെ പ്രധാന ശുപാർശ. ഇത്തരം സർവകലാശാലകൾ അഫിലിയേറ്റഡ് കോളേജുകൾ ഇല്ലാത്ത ഒന്നോ അതിലധികമോ ക്യാമ്പസുകളായി പരിവർത്തിപ്പിക്കണം. മുഴുവൻ അഫിലിയേറ്റഡ് കോളേജുകളും 2032 ബിരുദം നൽകുന്ന സ്വയംഭരണ കോളേജുകളാക്കി മാറ്റണം, അല്ലെങ്കിൽ അവ സർവകലാശാലകളുമായി ലയിപ്പിക്കണം. ഇങ്ങനെ ലയിപ്പിക്കുന്ന അഫിലിയേറ്റഡ് കോളേജുകൾ സർവകലാശാലകൾ വികസിപ്പിക്കണം. ഈ രീതിയിലാണ് നിർദ്ദേശങ്ങൾ. രൂപാന്തരം വരുത്തി വികസിപ്പിക്കാൻ വിഭവങ്ങളില്ലാത്ത കോളേജുകൾ മറ്റു പൊതുസേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. വയോജന വിദ്യാഭ്യാസം, പൊതു ലൈബ്രറികൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ ഉദാഹരണം. അങ്ങനെ സർവകലാശാലകൾ ബിരുദം നൽകുന്ന കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി വിശാലാടിസ്ഥാനത്തിൽ PhD പോലുള്ള ബിരുദ പ്രോഗ്രാമുകൾ നൽകുന്ന സ്ഥാപനങ്ങളായി മാറണം. കോളേജിൻ്റേത് ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിന് വഴിവെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പഠന വിധേയമാക്കുമെന്ന് മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ച് പ്രത്യേക ശില്പശാല സംഘടിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.